അസ്സാമലൈക്കും വിവേഴ്സ് ഇന്ന് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് സാമ്പാർ വെക്കാൻ അറിയാൻ പാടില്ലാത്തവരുമായിട്ട് അധികം പേരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല പക്ഷേ ഇതൊരു വെറൈറ്റി സാമ്പാറാണ് ഇതുപോലൊരു സാമ്പാർ നിങ്ങൾ കണ്ടിരിക്കാൻ വഴിയില്ല ഇതെനിക്ക് ഒരു ഹിന്ദി ചാനലിൽ നിന്ന് ടി വി ചാനലിൽ നിന്ന് കണ്ട് കിട്ടിയ ഒരു ഐഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ സാമ്പാർ എന്നൊക്കെ പറയാം അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകില്ല ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുമ്പ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് ഓൾ എന്ന ഓപ്ഷൻ ഓപ്ഷൻസിന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സാമ്പാറിന് വേണ്ടി ഞാൻ ഒരു പാവക്ക ആണ് എടുത്തിട്ടുള്ളത് കയ്പയ്ക്ക പാവയ്ക്ക എന്നൊക്കെ പറയില്ലേ ഇത് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആയതുകൊണ്ടാണ് ഈ ഇത് മാത്രം എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഐറ്റം എടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതിൻ്റെ കയ്പ് മാറാൻ വേണ്ടി അല്പം ഉപ്പ് പൊടി വിതറി കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്നുകൂടി വെള്ളക്കൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ ഇതിൻ്റെ കയ്പ് മുഴുവൻ മാറും അപ്പോൾ കയ്പക്കിടെ കയ്പ്പ് മാറാനുള്ള ഒരു ടിപ്പും കൂടിയായ ഇത് ഇപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ ഇതിൻ്റെ കയ്പെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാണ് വെളിച്ചെണ്ണയിൽ കടുക് വർക്കാണ് ചെയ്യുന്നത് കടുക് വറുത്തതിന് ശേഷം രണ്ട് ഉണക്കമുളകും ആവശ്യത്തിന് വേപ്പിലയും ഇട്ട് സാധാരണ കറി സാമ്പാറെല്ലാം താളിക്കുന്ന പോലെ താളിക്കലാണ് ആദ്യം ചെയ്യുന്നത് പണി ഇതിനി ഇതിനിട്ട ആവശ്യത്തിനൊന്ന് മൂത്തൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ വെറൈറ്റി ആണെന്ന് പറഞ്ഞില്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മൾ താളിച്ച മുഴുവൻ കാര്യങ്ങളും ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിപ്പോൾ ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു സമയത്ത് തന്നെ നമുക്കത് ചെയ്ത് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഒരു കാര്യം അര ടീസ്പൂൺ നല്ല ജീരകം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അതും അതങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഇനി ഒരു ഉരുള വെളുത്തുള്ളി മുഴുവനോട് ചേർക്കുന്നുണ്ട് അത് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി അരിഞ്ഞ പോലെ തന്നെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക അതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ഒരു പിടി ചുവന്നുള്ളി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് തന്നെയാണ് അധികം കാലം കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ അല്പം കൂടി വേണം കാരണം ഇത് നമ്മൾ പച്ചക്കറികളെല്ലാം വഴറ്റി വേവിച്ചിട്ടാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ അല്പം കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി ഇനി ഉള്ളി ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ബ്രൗൺ കളറൊന്നും ഒന്നും ആവേണ്ട ആവശ്യമില്ല നമ്മൾ അരിഞ്ഞു വെച്ച ഏതാണോ വെജിറ്റബിൾ എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം വേവിന് അനുസരിച്ച് വേണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ കൂടുതൽ വേവ് ഉള്ളതാണെങ്കിൽ ഇപ്പോൾ ചേന അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് വേവ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അത് ആദ്യം ചേർത്തിട്ട് പിന്നെ വേവ് കുറവുള്ളത് ലാസ്റ്റ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഒരേ ഒരു വെജിറ്റബിൾ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല തക്കാളി പിന്നെ നമ്മൾ ഏത് സമ്പാറിനായാലും തക്കാളി മസ്റ്റാണല്ലോ അപ്പം ഞാനൊരു തക്കാളി കൂടി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വഴറ്റി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇന്നൊന്ന് വേഗം വേവാൻ വേണ്ടി ഞാൻ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇത് വേവാൻ അധികം സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി നമ്മൾ ഏത് സാമ്പാർ പൊടിയാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർക്കാം അത് എല്ലാം ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിനകത്തേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം പുളി ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവണം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് കൂടി നന്നായി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് പരിപ്പാണ് നമ്മൾ സാമ്പാറാകുമ്പോൾ പരിപ്പ് ഇല്ലാതെ പറ്റില്ലല്ലോ അരക്കപ്പ് പരിപ്പ് നന്നായി വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി പരിപ്പ് വേവിച്ച വെള്ളം കൂടി കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിക്കേണ്ടി വരും നല്ല കട്ടിയിലാണ് ഇപ്പോൾ സാമ്പാർ ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവിച്ച വെള്ളം കുറച്ചും കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി തിളപ്പിച്ചെടുക്കണം ഈ പരിപ്പും പച്ചക്കറികളും പിന്നെ ഈ പുളിയും പൊടികളും എല്ലാം യോജിച്ച് നന്നായി ടേസ്റ്റ് എല്ലാം പാകത്തിനായി വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതെല്ലാം തിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക സാധാരണ സാമ്പാറിനേക്കാൾ അല്പം വെറൈറ്റി ആയിട്ട് കുരുമുളകിൻ്റെയും നല്ല ജീരകത്തിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക ഇനി ഇതിനകത്തേക്ക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ചേർക്കാനുണ്ട് അതായത് കായം ഉലുവ നമ്മൾ സാമ്പാർ പൊടിയിൽ അതുണ്ടെങ്കിലും സാധാരണ സാമ്പാർ വെക്കുമ്പോൾ അങ്ങോട്ട് ചേർക്കാറുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഉലുവ വറുത്തു പൊടിച്ചതും ഒരു നുള്ളു ഉലുവ വറുത്തു പൊടിച്ചതും കൂടി ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ചേർക്കണം ഇതിലേക്ക് രണ്ട് ചെറിയ പീസ് ശർക്കര കൂടി ചേർക്കുകയാണ് കൈപ്പക്ക കയ്പക്ക ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ശർക്കര കൂടി ചേർത്താൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിനിക്ക് കിടന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ ആദ്യം താളിച്ച് മാറ്റി വെച്ച കടുകും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം ചേർന്ന് ആ ഒരു കൂട്ടും കൂടി ഇതിനകത്ത് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം ഇനി നമ്മൾ സാധാരണ മല്ലിയിലൊക്കെ എല്ലാ സാമ്പാറിലും ചേർക്കാറുണ്ടല്ലോ അതുപോലെ മല്ലിയിലും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് പൊതുവേ എൻ്റെ വീട്ടിൽ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഇതുപോലെ ട്രൈ ചെയ്തപ്പോൾ ഇതിനോടുള്ള ഇഷ്ടം ഒന്നുകൂടി കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ സാമ്പാർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനിയും നല്ല റെസിപ്പികളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് ഇൻഷാല്ല അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും